സുരേന്ദ്രന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ആശയവും ആദർശവും കൊണ്ട് ബി ജെ പിയെ നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇമാതിരി കേസുകളുമൊക്കെയായി സർക്കാർ ബി ജെ പിയെ നേരിടുന്നത് എന്നുമാണ് കുമ്മനം ബാബയുടെ കണ്ടുപിടുത്തം കുമ്മനം ബാബ പെട്ടെന്ന് ഈ സുരേന്ദ്ര ഭക്തിയും മുരളീധര ഭക്തിയും ഒക്കെയായി എന്തിനാണ് കളത്തിലിറങ്ങി നിൽക്കുന്നത് എന്ന് ദൈവത്തിന് മാത്രം അറിയാം ജനങ്ങളുടെ ഇടയിൽ യാതൊരു അംഗീകാരവും ആളാണെന്ന് പലവട്ടം ബോധ്യപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും സുരേന്ദ്രനെ മാറ്റുമ്പോൾ പ്രസിഡൻ്റ് സ്ഥാനമൊന്നും കിട്ടാൻ പോകുന്നില്ല കേന്ദ്രത്തിൽ വല്ല ദയാദാക്ഷിണ്യം കൊണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചിന്തയിലായിരിക്കണം ഒരുപക്ഷെ പാർട്ടിയെ പ്രതിരോധിക്കാനായി ഞാൻ മുന്നിലുണ്ട് എന്ന് കുമ്മനം ബാബ ഇങ്ങനെ ഈ പ്രശ്നമുണ്ടായ ഘട്ടം മുതൽ തന്നെ കളത്തിലിറങ്ങി കളിച്ചു കൊണ്ടേയിരിക്കുന്നത് ആശയവും ആദർശവും കൊണ്ട് ബി ജെ പിയെ നേരിടാൻ കഴിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്തൊരു രസമുള്ള പ്രസ്താവനയെന്ന് ഒന്ന് നോക്കണേ ബി ജെ പിക്ക് ആശയവും ആദർശവും ഉണ്ട് എന്ന് ആശയം എന്ത് ആദർശം അത് ഉള്ളവരെയാണല്ലോ നമ്മൾ ആശയവും ആദർശവും കൊണ്ട് നേരിടേണ്ടി വരുന്നത് ഈ തറപ്പണിയുമായി നടക്കുന്നവരെ ആശയവും ആദർശവുമായി നേരിടാൻ ചെല്ലുക എന്നൊക്കെ പറയുന്നത് തലയ്ക്കകത്ത് ഓളമുള്ളവർ മാത്രമേ ചെയ്യുകയുള്ളൂ എന്തായാലും തൽക്കാലം കേരളത്തിലെ ഭരണപക്ഷത്തിനായാലും യു ഡി എഫിനായാലും അങ്ങനത്തെ ഓളമൊന്നുമില്ലാത്തതുകൊണ്ട് ഇവരെ ആശയപരമായും ആദർശപരമായും നേരിടാനായി എന്തായാലും മുൻകൈ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും ബി ജെ പിയോട് മൃതസമീപനമുണ്ട് അത് മാറ്റി നിർത്തിയാൽ ബി ജെ പി ചെറുക്കപ്പെടേണ്ടതാണ് എന്ന ധാരണയുള്ള കേരളത്തിലെ പൊതുസമൂഹം ഇവരെ എന്ത് ആശയത്തിൻ്റെ പേരിൽ എന്ത് ആദർശത്തിൻ്റെ പേരിൽ നേരിടണം നാടിൽ മുഴുവൻ കള്ളപ്പണം ഒഴുക്കുന്നവരെ എന്ത് ആദർശം പറഞ്ഞാണ് നേരിടേണ്ടത് കോഴ കൊടുക്കാൻ നടക്കുന്നവരെ എന്ത് ആദർശം പറഞ്ഞാണ് നേരിടേണ്ടത് വർഗീയ വിഷം വമിക്കുന്നവരെ എന്ത് ആദർശം പറഞ്ഞാണ് നേരിടേണ്ടത് മനുഷ്യനേക്കാൾ വലുത് പശുവാണ് എന്ന് ചിന്തിക്കുന്നവരെ എന്ത് ആദർശം പറഞ്ഞാണ് നേരിടേണ്ടത് കേരളത്തെ നിരന്തരം അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ എന്ത് ആശയം കൊണ്ടാണ് നേരിടേണ്ടത് അവരെ നേരിടാൻ തറപ്പണികൾ മാത്രമേ പറ്റുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ആരും ഒരു പണിയും ചെയ്യേണ്ടതില്ല അവർക്കുള്ള പണികൾ അവർ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കുമ്മനംജി പറഞ്ഞതുപോലെ പാറ പോലെ പിന്നിലങ്ങ് ഉറച്ചു നിന്നേക്കണം ഏതു പാറ പോലെ അനങ്ങാപ്പാറ എന്നൊരു പ്രയോഗമുണ്ടല്ലോ ആ പ്രയോഗം പോലെ അങ്ങനെ അങ്ങ് ഉറച്ചു നിൽക്കണം സുരേന്ദ്രൻ എന്ത് സംഭവിച്ചാലും പാറ പോലെ അവിടെ തന്നെ നിൽക്കണം അനങ്ങരുത് അനങ്ങിപ്പോയാൽ പെട്ടുപോകും ഇപ്പോൾ സുരേന്ദ്രനും കുടുംബവും അടക്കം ഈ പെടലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിലൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കരുത് ഉള്ള മാനം കൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് പണ്ട് കിട്ടിയ ഷാളുകൾ കൊണ്ട് സഞ്ചി ഉണ്ടാക്കുകയോ ഹാരം കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത് ശിഷ്ടകാലം തള്ളി നീക്കാമെന്നുള്ളതല്ലാതെ അങ്ങയുടെ ആശയവും ആദർശവും കൊണ്ട് കേരളത്തിൽ ഇറങ്ങി ഇനിയും കളിക്കേണ്ട മതിയായില്ലേ